ഹായ് ഹലോ ട്വിൻ ഗൈഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാന്നുള്ളതാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടിയുണ്ട്. അതും ഇതുപോലെ തന്നെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം യു പി ഐയും അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ദെൻ ബാങ്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്തിട്ട് ഹൈ ആയിട്ടുള്ള പേയ്മെൻറ്റ് ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏണിങ്സ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് ആ ആപ്ലിക്കേഷൻ എന്നുള്ളതും എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടും റീഡ് ചെയ്തുകൊണ്ടൊക്കെ ഏൺ ചെയ്യാന്നുള്ളത് നോക്കിയിട്ട് വരാം. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അത് ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്ന ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണ് ഈ ആപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതുപോലെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാന്നുള്ളതും നമുക്ക് നോക്കിയിട്ട് വരാം. നേരത്തെ പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ ഇതാണ്, പ്ലൂട്ടോ ബസ് ന്യൂസ് ആൻഡ് റിവാർഡ്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ പേര് പോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് വായിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടൊക്കെ സിമ്പിളായിട്ട് തന്നെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഹൈ എമൗണ്ട് ആകുമ്പോഴും കുറവ് എമൗണ്ട് ആകുമ്പോഴും ഇതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ കുറച്ച് നാൾ മുൻപ് വരെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ഗൂഗിൾ പേയിലോട്ടും ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യണം ആ ഒരു ഓപ്ഷൻ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് തന്നെ ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. മേ ബി എന്നെ നെക്സ്റ്റ് ഡേ തന്നെ വരുമായിരിക്കും. അതല്ലെങ്കിൽ അവരത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് മോഡിലോട്ടും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയായിരിക്കും ഈ പറഞ്ഞ പ്ലൂട്ടോ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആപ്പ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരാം. നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ആപ്ലിക്കേഷനാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 4.1 സ്റ്റാറാണ് ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ട്. പക്ഷേ അധികം ആരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. 50 lakh പ്ലസ് ഡൗൺലോഡ്സ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളൂ. റിവ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഏണിങ്സ് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിന് ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് എഗ്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വരുന്നത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മോഡിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയുന്നത് ആദ്യം തന്നെ വരുന്നത് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഗെറ്റ് ഇറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യലാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ടു ഏൺ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഏണിങ്സ് ഒക്കെ ലഭിക്കുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് താഴെ ഒരു 5 tabs കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഗോഡെയിലി എന്നുള്ള ആപ്ലിക്കേഷനോട് ചെറിയൊരു സാമ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ആപ്പിൻ്റെ വർക്കിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്കിവിടെ നേരത്തെ കണ്ട ആ ഒരു ബോണസ് ബാലൻസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 8 rupees നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ നേരത്തെ ആ ഒരു ഗെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ വർക്കിലോട്ട് പോകുന്നതിന് മുൻപേ നമുക്ക് താഴെ തന്നെ മീ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു നെയിമിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ജെൻഡർ അതുപോലെ തന്നെ പേരൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പേര് ഡീറ്റെയിൽസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പല ടൈപ്പ് ഓഫ് ഏണിംഗ് മെത്തേഡ്സാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് ഈ മീ എന്നുള്ള ടാബിലൂടെ ഒരു കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ റെഫറൽ കോഡാണ്. അത് യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റെഫറൽ ബോണസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷെയർ ബട്ടനൊക്കെ കാണാം. അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് താഴെ ഹോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. ഇവിടെ നമുക്ക് ഒത്തിരി കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കും. എൻ്റർടൈൻമെൻറ്റ്, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലോരോന്നിലും നമ്മുടെ സെയിം ഗോഡെയിലിയിലെ പോലെ തന്നെ ഒത്തിരി ആർട്ടിക്കിൾസ് വരുന്നതായിരിക്കും. ആ ആർട്ടിക്കിൾസൊക്കെ നമ്മൾ ജസ്റ്റ് വായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വീഡിയോ പോലത്തെ ഒരു ആഡാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോ ആഡ് ഫുള്ളായിട്ട് നമ്മൾ വാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും.
സോ അതാണ് ഇതിൻ്റെ അകത്തത്തെ മെയിൻ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് നെക്സ്റ്റ് വേറെ ഒരു ആർട്ടിക്കിൾ പോലത്തെ ഒരു ഐക്കൺ കാണിച്ചു തരാം. സ്ക്രോൾ ചെയ്തതിനനുസരിച്ച് സെയിം ഗോഡെയിൽ പോലെ തന്നെ സൈഡിൽ ഒരു ഗിഫ്റ്റ് സിമ്പിൾ കാണാം. അതിൻ്റെ ചുറ്റും ഒരു ബ്ലൂ കളറായിട്ടുള്ള ഒരു ട്യൂബ് ലൈക്ക് സിമ്പിൾ പോകുന്ന കാണാം. അത് ഫുള്ളായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നത്. ഒന്നുമില്ല, വെറുതെ ഒന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അത് കംപ്ലീറ്റ് ചെയ്ത് വരാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ടു ഗെറ്റ് റിവാർഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ റിസീവ് ആവുന്നതായിരിക്കും. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് അയക്കുന്ന കാണാം. ഇതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ടാസ്കുകൾ ഇവിടെ ഉണ്ട്, ഒത്തിരി കാറ്റഗറി ഉണ്ട്. ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്ക് പോയിട്ട് വാച്ച് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് താഴെ തന്നെ വീഡിയോ എന്നുള്ളൊരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിളിന് പകരം അവിടെ ഫുള്ള് വീഡിയോസ് വരും. നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്ന സ്റ്റാറ്റസ് പോലെ, യൂട്യൂബ് ഷോർട്സ് ഒക്കെ പോലെ ഒത്തിരി വീഡിയോസ് വരും. അത് ഓരോന്നും ഇതുപോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവും. സോ ഇതാണ് ഇതിൻ്റെ അകത്തത്തെ മെയിൻ ആയിട്ടുള്ള വർക്ക് വന്നിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഓരോരോ ആർട്ടിക്കിളായിട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഏണിങ്സ് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ ഒരു ഗിഫ്റ്റ് സിമ്പിൾ കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഗിഫ്റ്റ് വരുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 500 മുകളിൽ കോയിൻസ് കിട്ടും. എഗെയിൻ അവിടെ ഗിഫ്റ്റ് സിമ്പിൾ ഉണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആഡ് വരും 30 സെക്കൻഡിൻ്റെ. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ തന്നെ താഴെ മൂന്നാമത്തെ ഒരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഏൺ മണി എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമുക്ക് അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടാനുള്ള വഴികൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ തന്നെ നമുക്കിവിടെ ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ചെക്ക് ഇൻ എന്നുള്ള ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇവിടെ ഓരോ ദിവസത്തെ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതാണ് ഒന്നാമത്തെ വഴി. പിന്നെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ അകത്ത് ഒത്തിരി ഓഫർ വോൾസ് കാണാനായിട്ട് സാധിക്കും. അത് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അഡീഷണൽ ഒരു ബോണസ് പോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് 10 ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ പോയിൻ്റ് കിട്ടും. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു 30,000 പോയിൻ്റ് മുകളിൽ കിട്ടും. ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഒരു യെല്ലോ കളർ സിമ്പിൾ എടുക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു, ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത് കാരണം എനിക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൈം ടാസ്കുകൾ, അങ്ങനത്തെ കുറേ ഓപ്ഷൻ ടാസ്കുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി സെക്ഷൻ വൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷനായിട്ട് പല പല ഓപ്ഷൻ ടാസ്കുകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് ആർട്ടിക്കിൾസ് വായിക്കുന്നതിന് പുറമേ തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത് ഏകദേശം 30,000 പോയിൻറ്റ്സിന് മുകളിലാണ്. അങ്ങനെയും ഇതുകൊണ്ട് യൂസ് ഉണ്ട്. അപ്പോൾ ഇത് അഡീഷണൽ ടാസ്ക് കിട്ടുന്ന മേഖലയാണ്. പക്ഷേ ഗോഡെയിലിയുടെ അത്രയും നമുക്ക് അങ്ങനെ ഒരു പോയിൻറ്റ്സ് കിട്ടത്തില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഓഫർ വോൾസ് ആണ്. അതായത് ആപ്ലിക്കേഷൻ ടാസ്കുകൾ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് പോയിൻറ്റ് ക്രെഡിറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഓരോരോ കോയിൻസ് ഇവിടെ ഗെറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ ഇവിടെ ബാലൻസിൽ നോക്കിയാൽ കാണാം 10 രൂപയായിട്ടുണ്ട്. അഡീഷണൽ കോയിൻസും അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര എമൗണ്ട് ഒന്നല്ല, ഇതിനെക്കാട്ടൊക്കെ നല്ല ഹയസ്റ്റ് എമൗണ്ട് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. വിഡ്രോ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടാബ് കാണാം, വിഡ്രോ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് പേടിഎമ്മിലോട്ടും ഗിഫ്റ്റ് കാർഡായിട്ട് ഫ്ലിപ്കാർട്ടിലോട്ടാണ്. പക്ഷേ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പേയ്പാലും അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്കും ഗൂഗിൾ പേ, ഫോൺപേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് മെത്തേഡായിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. വൺസ് ഈ അപ്ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ പേയ്മെൻറ്റ് മെത്തേഡ്സ് വരുവാണെങ്കിൽ ഞാൻ അഗെയിൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മോഡ്സിലോട്ട് വിഡ്രോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പേടിഎം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മിനിമം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് 70 രൂപയാണ്. അതായത് ഏകദേശം ഒരു 7 ലക്ഷത്തോളം കോയിൻ ആവണം. അപ്പോൾ 7 ലക്ഷത്തോളം കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇന്ത്യയിലുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു. ആകെ ഞാൻ വെറും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് ഒരു ഡെയിലി റിവാർഡും അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിളെ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി സൈനപ്പ് ബോണസ് ആയിട്ട് ലഭിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ആ ഒരു വിഡ്രോവൽ ലിമിറ്റ് എത്തിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വന്നിട്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിലാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ പേടിഎം യൂസ് ചെയ്യുമ്പോൾ മേ ബി അതിൻ്റെ അകത്ത് KYC ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള അപ്ഡേറ്റഡ് പേയ്മെൻറ്റ് മെത്തേഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.